ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവ്യർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖക്കുരുവിനെ പറ്റി, പിമ്പിൾസ്, ആക്നെ എന്ന് വിളിക്കുന്ന മുഖക്കുരുവിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ശ്രദ്ധിച്ച് അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. പ്രത്യേകമായിട്ട് ഇന്ന് മുഖക്കുരുവിന് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധ സസ്യം കൂടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പൊ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തു. ഓക്കെ, പ്രധാനമായിട്ടും മുഖക്കുരു ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് പരിശോധിക്കാം. അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്ന മുഖക്കുരുവില് ഏറ്റവും പ്രധാനമായിട്ട് കോമൺ ആയിട്ട് ഇപ്പോൾ ക്ലിനിക്കലി കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രോഗികളിൽ കോമൺ ആയിട്ട് കാണുന്ന ചില സംഗതികൾ ആദ്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഇറഗുലർ പീരീഡ്സ്, ഓക്കെ, പീരീഡ്സ് ഒക്കെ ഇങ്ങനെ വൈകി വരിക, അതുപോലെ പി സി ഒ ഡി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതൊരു പ്രധാന കാരണം. ഈ സംഗതികളുള്ളവർക്കെല്ലാം തന്നെ ഈ മുഖക്കുരു കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ ആർത്തവരക്തം കൃത്യമായിട്ട് ക്രമമായിട്ട് ആ വേണ്ടത്ര അളവില് വേണ്ടത്ര ദിവസങ്ങളിൽ അത് കൃത്യമായിട്ട് പ്രവഹിക്കണം. അത് ശരീരത്തെ ശുദ്ധി വരുത്തുന്നതിന്, ക്ലൻസ് ചെയ്യുന്നതിന് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഈ ആർത്തവ തകരാറുകൾ, ക്രമക്കേടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരാം. അതിലൊന്നാണ് മുഖക്കുരു, പിമ്പിൾസ്. ഓക്കെ, അപ്പൊ അതില് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു ആയുർവേദ കാഴ്ചപ്പാട് അനുസരിച്ച് പറയുകയാണെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ആ രക്തദൂഷ്യം ഇല്ലാതാക്കുന്നതിന് സ്ത്രീകളിൽ നാച്ചുറൽ ആയിട്ട് ഇൻഷുറൻസ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് മാസം തോറുള്ള ആർത്തവം. ഓക്കെ, അതൊരു 28-ാം ദിവസം സംഭവിക്കേണ്ടതാണ്. 3-ോ 4-ോ 5-ോ ദിവസം ഫ്ലോ ഉണ്ടാകും. 1-ോ 2-ോ ദിവസം 2-ോ 3-ോ ദിവസം ഒക്കെ വേരിയേഷൻ വരാം. അതൊക്കെ നാച്ചുറലി സംഭവിക്കാവുന്നതാണ്. കാരണം ഒരുപാട് ഘടകങ്ങൾ ഇത് ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓക്കെ, അതാ കൃത്യമായിട്ടുള്ള ഫ്ലോയും ആ ദിവസങ്ങൾ കൃത്യമായിട്ട് സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആരംഭിക്കേണ്ടതാണ്. അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ട് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും മാറ്റം വരുത്തുക. വേണ്ടതായ ഔഷധങ്ങൾ ക്രമമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളോട് കൂടെ ഉണ്ടാകുന്ന മുഖക്കുരു തീർച്ചയായിട്ടും മാറിപ്പോകുന്നതാണ്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുക. ഇപ്പൊ ഇന്നത്തെ കാലത്ത് കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു സംഗതിയാണ് അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ. പ്രത്യേകിച്ച് യുവതി യുവാക്കളിൽ കൂടുതൽ ഈ ബർഗറും പിസയും മയണൈസും ഓയിലി ഡീപ് ഫ്രൈഡ് സംഗതികളും പലതരം ജങ്ക് ഫുഡുകളും ബേക്കറി സംഗതികളും ഇതൊക്കെ അമിതമായിട്ട് കഴിക്കുന്നു. വേണ്ട നെയ്യും തൈരും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നു. എന്നാൽ വേണ്ടത്ര വ്യായാമം ഇല്ലാതിരിക്കുന്നു. അപ്പൊ ശരീരത്തില് ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടുക. നമ്മളൊരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയാവണം ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് ആ 7 ധാതുക്കൾ ക്രമേണ കൃത്യമായിട്ട് ധാതു പരിണാമം നടക്കണം. ഓക്കെ, ആ അന്നരസം ഫോം ചെയ്യുന്നു ഭക്ഷണം ദഹിച്ചിട്ടേ. അതിൽ നിന്ന് രസധാതുവും രക്തധാതുവും മാംസധാതുവും മേധോധാതുവും മജ്ജാധാതു മാംസധാതു ശുക്രധാതു അങ്ങനെ 7 ധാതുക്കൾ ക്രമത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ആ പ്രവർത്തനം, ആ ധാതു പരിണാമം കൃത്യമായിട്ട് നടക്കാതെ വരുന്നു. കാരണം നിങ്ങളുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അഗ്നിബലത്തിനും ജഠരാഗ്നിബലത്തിനേക്കാളും കൂടുതലായിട്ടുള്ള കൊഴുപ്പ് നിങ്ങൾ കൊടുക്കുന്നു. എന്നാൽ വേണ്ടത്ര രീതിയിൽ അതിനെ ബേൺ ചെയ്യുന്നതിനായിട്ടുള്ള വ്യായാമങ്ങളോ മറ്റ് എക്സസൈസുകളോ ഒന്നും ഇല്ലാതിരിക്കുക. ഓക്കെ, ആ അവസ്ഥ ഇതിന് കാരണമാണ്. പെട്ടെന്നല്ല, ഇമ്മീഡിയറ്റ് കോസ് അല്ല, വളരെ കാലം കൊണ്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് പ്യൂബർട്ടി പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ഒരു 16, 17, 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസും ഇതിന് കാരണമാകുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ ഇത്തരം സംഗതികൾക്ക് ഇതിന് പൊതുവായിട്ട് വരുന്ന സംഗതി. അപ്പൊ ഇത്തരക്കാരാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ആ പീരീഡ്സ് അർത്ഥം കൃത്യമാക്കുന്നതിന് സ്ത്രീകൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഈ ഭക്ഷണ നിയന്ത്രണം, അതായത് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. എന്നിട്ട് ധാരാളം നാരുകൾ അടങ്ങിയ, ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക. നന്നായിട്ട് വ്യായാമം ചെയ്യുക. ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. കൊഴുപ്പടങ്ങിയ ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊഴുപ്പടങ്ങിയ ആഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കൊഴുപ്പും, അതായത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പൊതുവെ കോമൺ ആയിട്ട് കപദോഷവും പിത്തദോഷവുമാണ് വർദ്ധിക്കുന്നത്. അതായത് കൊഴുപ്പടങ്ങിയതും ഉഷ്ണ സ്വഭാവമുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ രക്തദോഷം ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ കപദോഷത്തെയും വർദ്ധിപ്പിക്കുന്നു, പിത്തദോഷത്തെയും വർദ്ധിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തെ വില്ലനാണ് മാംസാഹാരം. മാംസാഹാരങ്ങളിൽ പ്രധാനം കോഴിയും കോഴിമുട്ടയും ബീഫും അച്ചാറും കട്ടത്തൈരും അതുപോലെ തന്നെ എണ്ണയിൽ ഓർത്ത സംഗതികളും. ഓക്കെ, കോഴി കോഴിമുട്ട ബീഫ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇത്തരം ശല്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് വളരെ കാലമായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള രക്തദോഷം വർദ്ധിക്കുന്നു, പിത്തദോഷവും കപദോഷവും വർദ്ധിക്കുന്നു. ഓക്കെ, അതുവഴി ഇത് വിടാതെ വിട്ടുമാറാതെ വളരെ കാലം നീണ്ടു നിൽക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സീ ഫുഡ്. കടലിലെ സംഗതികൾ ശരീരത്തിൽ ചൂട് കൂട്ടുന്നതാണ്, ഉൾപ്പൊഴുക്ക് ഉണ്ടാക്കുന്നതാണ്, വിദാഹം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കടലിലുള്ള എല്ലാ സംഗതികളും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെജിറ്റേറിയൻ ആകാനായിട്ട് ശ്രമിക്കുക. അതിൽ തന്നെ തൈരും വെണ്ണയും നെയ്യും അച്ചാറും ഇത്തരം സംഗതികൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്തിൽ ചൂട് കൂട്ടുന്ന ഈ കഫപിത്തദോഷങ്ങളെ വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് അത് ഒഴിവാക്കാനായിട്ട്. പിന്നെ പഴങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതിന് സഹായകരമായ ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ധാരാളം ആന്റി ഓക്സിഡൻസ് അതിലടങ്ങിയിട്ടുണ്ട്. ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ശരീരത്തിൽ വരുന്ന റിംഗ്ലിംഗോ ഡിസ്കളറേഷനോ ഇല്ലാതാക്കുന്നതിന് വേണ്ടതായ ഘടകങ്ങൾ പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിട്ടുണ്ട്. ധാരാളം നാരുകളും ധാരാളം
ആന്റി ഓക്സിഡൻസും ധാരാളം വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ അതിന്റെ രഹസ്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ധാരാളം പഴങ്ങളും പച്ചക്കറികളും ശീലമാക്കുക. പ്രത്യേകിച്ച് ഡിന്നറൊക്കെ നമുക്ക് മറ്റു ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ട്, ഞാൻ എന്റെ ആഹാര രീതി ഭക്ഷണശീലം ഒന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. വരും ദിവസങ്ങൾ അത് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിന്നറൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് മാത്രമാക്കുക, ധാരാളം വെള്ളം കുടിക്കുക, എന്നിട്ട് ഈ എണ്ണപ്പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ തന്നെ ഇത് കുറഞ്ഞു തുടങ്ങും. പിന്നെ നമുക്ക് പഴങ്ങളിൽ കൂടുതലായിട്ട് കഴിക്കേണ്ടത് നമുക്ക് ചുവപ്പ് നിറമുള്ള പഴങ്ങൾ എന്ന് വേണമെങ്കിൽ പൊതുവെ പറയാം. അതായത് മാതളവും ഓറഞ്ചും തണ്ണിമത്തനും പപ്പായയും ഒക്കെ വളരെ വിശേഷമാണ്. ഇതൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ആ സ്കിന്നിന്റെ ടെക്സ്ചർ ക്വാളിറ്റി കൂട്ടുന്നതിനായിട്ട് തീർച്ചയായിട്ടും സഹായകരമാകും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപകാരപ്പെടുന്ന ഒരു പൊടിക്കൈ, അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യം പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് നിങ്ങൾ കസ്തൂരി മഞ്ഞളിനെ പറ്റി കേട്ടിട്ടില്ലേ? കസ്തൂരി മഞ്ഞള് ഇത് വർണ്ണഗണത്തിലും കുഷ്ഠക്കന ഔഷധ ഗണത്തിലും ആയുർവേദ രീതിയിൽ പറഞ്ഞു വരുന്നു. ഇതിന് മഞ്ഞക്കൂവാന്നും വിളിക്കപ്പെടുന്നു. ഓക്കെ, നാട്ടില് പല ഭാഗത്തും പല പേരുകളാണ് അറിയപ്പെടുന്നത്. മഞ്ഞക്കൂവാന്നും പറയപ്പെടുന്നു. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ഇതിന് വളരെയധികം ചർമ്മരോഗങ്ങൾക്കും ചർമ്മരക്ഷയ്ക്കുമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് കസ്തൂരി മഞ്ഞൾ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കസ്തൂരി മഞ്ഞളുടെ ബൊട്ടാനിക്കൽ നെയിം കർക്യൂമ ആരോമാറ്റിക്ക എന്നാണ്. സിഞ്ചിബ്രേസ് ഫാമിലിയാണ്. കസ്തൂരി മഞ്ഞളുടെ സംസ്കൃതം പേര് വനഹരിദ്ര കർപ്പൂര ഹരിദ്ര എന്നൊക്കെയാണ് സംസ്കൃതം പേരുകൾ. ആധുനിക രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിൽ കർക്യുമിൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഈ ചർമ്മ സംരക്ഷണത്തിന് കുഷ്ഠക്കനമായിട്ട് വർണ്ണയമായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന ഈ ഘടകം ഇതിലുള്ളത് കൊണ്ടാണെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ തിക്ത മധുര രസമാണ്, അതുപോലെ ലഘു സ്നിഗ്ധ ഗുണമാണ്, ഉഷ്ണവീര്യമാണ്, മധുര വിഭാഗമാണ്. അതാണ് ഈ കസ്തൂരി മഞ്ഞളുടെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇതിന്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വിഷഹരത്വമുണ്ട്, ചർമ്മരോഗ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു, കുഷ്ഠക്കനമാണ്, വർണ്ണയമാണ്, അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് തയ്യാറാക്കുന്ന മരുന്നുകൾ ചേർത്ത് വരുന്നുണ്ട്, രക്തശുദ്ധി വരുത്താൻ ഒന്നാമനാണ്. ഓക്കെ, ചർമ്മത്തിന് നിറം നൽകുന്നതിന് സഹായകരമാകുന്നു, അതുകൊണ്ടാണ് ഇത് വർണ്ണഗണത്തിൽ പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ, അമ്മയും കുഞ്ഞിനെയും കുളിപ്പിക്കുമല്ലോ. അതിൽ കുഞ്ഞിനെ കുളിക്കാൻ അമ്മയ്ക്കും കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കുമ്പോൾ ഈ കസ്തൂരി മഞ്ഞളൊക്കെ ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിപ്പിക്കാറുണ്ട്. അതുപോലെ കസ്തൂരി മഞ്ഞൾ അരച്ച് ലേപനം ചെയ്യാറുണ്ട്. ഇതൊക്കെ കുഞ്ഞിനും അമ്മയ്ക്കും മറ്റു അണുബാധ ഏൽക്കാതിരിക്കുന്നതിനും ആ ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനും പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ കാണുന്ന പൊറ്റയും പാടകളും ഒക്കെ വിട്ടുപോകുന്നതിനും നിറം തെളിയുന്നതിനും ചർമ്മം ഹെൽത്തിയാക്കുന്നതിനും ആരോഗ്യപൂർണമായ ഒരു ചർമ്മത്തിനും തിളക്കമുള്ള ചർമ്മം ഉണ്ടാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. കസ്തൂരി മഞ്ഞൾ അരച്ച് ലേപനം ചെയ്ത് കുളിപ്പിക്കുക. ഓക്കെ, ഇത് കേരളത്തിൽ പ്രത്യേകിച്ചും ചെയ്തു വരുന്ന ഒരു സംഗതിയാണ്. അതുപോലെ ഇതിന് ഈ വിഷഹരത്വം ഉള്ളതുകൊണ്ട് കൃമികീടങ്ങളൊക്കെ കടിച്ച് തേള് കുത്തി പഴുതാര കുത്തിയൊക്കെ ഉണ്ടാവുന്ന അവിടെ ഉണ്ടാവുന്ന ആ കടച്ചില്, നീറ്റം, ചുവപ്പ് നിറം അതൊക്കെ മാറുന്നതിന്, അത് ഉണങ്ങിപ്പോയാൽ ആ കറുത്ത പാടുകൾ നിലനിൽക്കും. ആ പാടുകൾ ഇല്ലാതാവുന്നതിന്, ഈ വേദന ഇല്ലാതാകുന്നതിന്, കടച്ചിൽ ഇല്ലാതാകുന്നതിനൊക്കെ ഈ കസ്തൂരി മഞ്ഞൾ അരച്ച് പുരട്ടുന്നത് സഹായകരമാകും. മുൻപ് പറഞ്ഞ പോലെ ഈ ശ്വാസകോശ സംബന്ധമായ, അതായത് ചുമയും കഫക്കെട്ടും ആസ്മയും ശ്വാസതടസ്സവും, പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, അതിനായിട്ട് തയ്യാറാക്കുന്ന പല ഔഷധങ്ങളിലും ഈ കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് വരുന്നുണ്ട്. കാരണം ഇതിന് ഈ വിഷഹരത്വം ഉള്ളത് കൊണ്ടായിരിക്കാം അത്. അതുകൊണ്ട് നമുക്ക് ആ ശരീരത്തിലുണ്ടാകുന്ന ആ ഇൻഫെക്ഷനെ തടയുന്നതിന് സഹായകരമാകുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ വീഡിയോയിൽ ആദ്യം പറഞ്ഞിരുന്ന ആ മുഖക്കുരുവിന് കസ്തൂരി മഞ്ഞൾ എങ്ങനെ ഉപയോഗിക്കാന്ന് പറയാം. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, പലരും ഇത് കസ്തൂരി മഞ്ഞൾ ലേപനങ്ങളും ഒക്കെ ഉപയോഗിച്ചു വരാറുണ്ട്. റോ ഡ്രഗ്സ് ഷോപ്പിൽ കസ്തൂരി മഞ്ഞൾ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ കസ്തൂരി മഞ്ഞളുടെ ചൂർണ്ണങ്ങളും സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാന്നാണ്. ഇനി ഇത് മുഖദൂഷിക എന്നാണ് മുഖക്കുരുവിനെ ആയുർവേദത്തിൽ വിളിക്കുന്ന, സംസ്കൃതത്തിൽ വിളിക്കുന്നത്. ഈ മുഖദൂഷയ്ക്ക് ഇത് എങ്ങനെ പ്രയോഗിക്കുന്നത് വെച്ചാൽ, റോസ് വാട്ടർ, പനിനീരില്ലേ, പനിനീര് ചേർത്ത് കസ്തൂരി മഞ്ഞൾ നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ആ വെയിലത്ത് വെച്ച് ചൂട് പിടിപ്പിച്ചിട്ട് അത് ലേപമിടുക. ഇത് പതിവായിട്ട് ചെയ്താൽ ഈ മുഖക്കുരു മാത്രമല്ല, മുഖത്തൊട്ടാകെ തേച്ച് ഒരു അരമണിക്കൂറോ 10-15 മിനിറ്റ്, ഈ സൈനസും സ്നീസിങ്ങും സൈനസൈറ്റിസ് ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതേസമയം വെക്കേണ്ട. ഈ ലേപം തുടർച്ചയായിട്ട് വളരെ നേരം മുഖത്തിടുമ്പോൾ ഈ സൈനസൈറ്റിസോ തുമ്മലോ ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരക്കാർ അധികം സമയം വേണ്ട, മാക്സിമം ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ ഇടാം. അത് കഴിഞ്ഞാൽ കഴുകി കളയുന്ന നന്നായിരിക്കും. ഇത് പതിവായിട്ട് ചെയ്താൽ ഈ മുഖദൂഷിക, അതായത് പിമ്പിൾസ്, ആക്നെ പതിവായിട്ട് വരുന്നവരാണെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്തുന്നതിനായിട്ട് സഹായകരമാകുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഡോക്ടർ സേവ്യർ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.